എന്താടും ഇത്? നമ്മൾ എന്തിനാ പണി എടുക്കണം? ഇവിടെ എന്തെങ്കിലും മനസ്സമ്മതി കഴിക്കാൻ വേണ്ടിയാണോ സാറേ? ഇത് ഡയറ്റിങ്ങിന്റെ ഭാഗമാണ് സാറേ. ഒരു ഡയറ്റ് ആണെന്ന് പറഞ്ഞത് കംപ്ലീറ്റ് അല്ലയാണല്ല. ആരുടെ ടിഫിൻ ബോക്സാ സാറേ ഇത്? എല്ലാം മാത്രമല്ല, ഇത് കണ്ട ഇതിൽ മുട്ടയുണ്ട്. ഞാൻ ചപ്പും ചവറൊക്കെ എടുത്ത് മാറ്റി, അല്ലെങ്കിൽ അതിനകത്ത് കിടന്ന് വിരിയോ. ഇത്ര മുട്ട വെച്ചിട്ടാണ് സാറേ ഡയറ്റിംഗ് എന്ന് പറയണേ? എടോ കണ്ട, ഇത് പ്രോട്ടീൻ, ഇത് ഞാൻ കഴിക്കും. കൊളസ്ട്രോൾ കൂടെ വെക്കും, പ്രോട്ടീൻ ഞാൻ കഴിക്കും, കൊളസ്ട്രോൾ കൂടെ വെക്കും. താനേ ഉണ്ണി കഴിക്കൂലേ? ഇല്ല ഞാൻ കഴിക്കൂല. ഉറപ്പാണ്? ഇല്ല ഞാൻ കഴിക്കണില്ല. അതുകൊണ്ടോ? ഞാൻ കഴിച്ചോളാം. ഒരു നേരം കഴിക്കുന്നവൻ യോഗി, രണ്ടു നേരം കഴിക്കുന്നവൻ ഭോഗി, മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി, നാല് നേരം കഴിക്കുന്നവൻ ദ്രോഹി. ചില സമയങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ, അത് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ഹലോ, സോറി മാഡം, ഒരു അത്യാവശ്യം വളരെയായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇൻട്രസ്റ്റിൻ്റെ കാര്യം അല്ലേ? അതെ, ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അടുത്തുള്ള ബാങ്കിലൊക്കെ ചോദിച്ചു, അവിടെയൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഞങ്ങളുടെ സർവീസിൻ്റെ അത്ര ഉണ്ടാവില്ല മാഡം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്തായാലും അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കാം. മാഡം, ഈ നിലവിലുള്ള ഇൻട്രസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് തരാനുള്ള നിർവാഹം ഇല്ല, അതുകൊണ്ടാണ്. സോറി. ഓക്കെ, ദെൻ ഇറ്റ്സ് ഫൈനൽ, ഐ വുഡ് ലൈക്ക് ടു ക്ലോസ് ദിസ് അക്കൗണ്ട്. ആര് പറഞ്ഞു ഇൻട്രസ്റ്റ് ഇല്ലെന്ന്? എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് മാഡം. മാഡം, എൻ ആർ ഐ അക്കൗണ്ട് ഇപ്പൊ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും കിട്ടില്ല. ഞാൻ റീജിയണൽ ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് വേണ്ട കൈകാര്യം ചെയ്തോളാം മാഡം. എനിക്ക് ഈ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഉറപ്പാണല്ലോ? അല്ലേ, ഉറപ്പാണ് മാഡം. ഞാൻ സാറിനെ വിശ്വസിച്ച് പോയിക്കോട്ടെ. ധൈര്യമായിട്ട് പോയിക്കോ മാഡം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. ഞാനിവിടെ അടുത്ത് ടൗൺ വരെ വരണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൾ ഈ വരാൻ വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്? ഇതെന്ത് കോലം ഉണ്ടോ? നിനക്ക് വല്ല ഷുഗറും ഉണ്ടോ? എന്റെ പൊന്നാളി ഇത് കീറ്റണത് എന്ത് ഡേറ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. പെങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. വല്ല പൊടിയൊക്കെ കലക്കി കുടിച്ച് ഇവരും കിട്ടിയാക്കളെ അവസരം എനിക്ക് പണി ഉണ്ടാക്കരുത് കേട്ടാ. അതേ, ഈ ഫോട്ടോ കുറിച്ച് അത്യാവശ്യമുണ്ട്, പെങ്ങളൊന്ന് പിടിച്ച്. ഓരോരുത്തരുടെ ഒരു വിവരക്കേട്, എന്തെങ്കിലും കേട്ടങ്ങടെ ഇറങ്ങിക്കോളും. അതെങ്ങനെയാ നമ്മളൊക്കെ പറഞ്ഞ ഏഹ്? ഈ കുടുംബക്കാരെല്ലാം കുടുംബക്കാരെ എടി, എന്നെ മാത്രമേ ബുദ്ധിമുട്ടിക്കാത്തുള്ളൂ. നീ ഒന്നങ്ങടെ ഇറങ്ങി അന്വേഷിച്ചു നോക്ക് അവനെ കുറിച്ച്. ഭയങ്കര അധ്വാനം, ക്ലബ്ബിൽ പോയിരുന്ന ക്യാരംസ് കളിക്കലാണല്ലോ അവന്റെ അധ്വാനം. ഒരാഴ്ച മതി എനിക്ക് ഉറക്കാൻ. ഞാൻ കാണിച്ചാലി ഒരാഴ്ച മതി.
നല്ല മുളകൊക്കെ ഇട്ട ചാളക്കറി എടുത്തിട്ട് കോട്ടമ്പുളിക്ക് ഇട്ട ചാളക്കറി വെച്ചത് ഒളിച്ച് ഇങ്ങനെ എടുത്തിട്ട് എന്താ ഈ ചീട്ട എന്ന് പറയുമ്പോ ആഴ്ചയിൽ ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ കാണും പറ്റൂലേ ഞാനിപ്പോ ഒരു പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ട് സാറേ. കരിമീമപ്പാസ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണത്. അത് എന്റെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത്. ആ വൈറ്റ് കഴിയുമ്പോ ഒരു മൂത്ത സ്മെല്ലുണ്ട്. ഹോ എന്റെ സാറേ അതൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവർ അതിന് തിളയ്ക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് വാങ്ങണ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. എന്തൊരു സ്വാദാന്നറിയോ. ഹലോ. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ദിവസമല്ലേ? ഇല്ലില്ല, ചെറിയ ക്ഷീണത്രേ ഉള്ളൂ. ആ ശരി, നീ വെച്ചു. ആ വെച്ചു, തിരക്കാണ്, വെച്ചു. ഓക്കെ. Thank you.
ഹലോ, എന്താണ്? നീ എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് വിശക്കണെന്ന് വിളിച്ചു ചോദിക്കണത്? വെച്ചിട്ട് പോയിക്കേ. പക്ഷെ മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതെ. അയ്യോ, സാറിന്റെ ആയിട്ടില്ലേ സാറേ, സാറിന്റെ ഡയറ്റ് എന്ന് പറഞ്ഞ് ഇതാ മതിയാ. ഇന്ന് നമ്മുടെ ഊർമ്മയുടെ ചെലവല്ലേ ഇന്നാ? ആ ഷു, ഞാനില്ല. അങ്ങനെ പറയല്ലേ സാറേ, സാർ എന്തായാലും വരണം. ഞാൻ വന്നാ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും, ഞാനൊന്നും കഴിക്കൂല. സാറൊരു ജ്യൂസ് എങ്കിലും കഴിക്കും സാറേ. അത് പറഞ്ഞ ശരിയാണ്, സാറൊരു ജ്യൂസ് എങ്കിലും കഴിക്കണം. എന്നാ ഒരു കണ്ടീഷൻ? ജ്യൂസ് വേണ്ട, ഒരു ഗ്രീൻ ടീ, അതും വിത്തൗട്ട്. അപ്പോ ആദ്യത്തെ ശമ്പളത്തിൽ ആ സാറേ നല്ല ചെയ്തായി പോയി. ഇന്നെന്റെ ചീറ്റേ ഇന്നെന്റെ ചീറ്റേടോ.